നീ അടക്കാൻ നോക്കണേ, കമ്പിയാണ് കമ്പി, എന്റെ കുതിര പോവും. ഒരു രക്ഷയില്ല, ഞാൻ എത്ര ശ്രദ്ധിച്ചാലും തോൽക്കും. ഒന്നുമില്ല, ഞാൻ പറഞ്ഞുതരാം. ഇതാ, ഇതുകൊണ്ട് മുത്തശ്ശിനെ വെക്കരുതോ? വയ്യലോ, അങ്ങനെ പറ്റില്ലല്ലോ. എന്നാ മുത്തശ്ശിനെ പറഞ്ഞുതരൂ? ഞാൻ മുമ്പ് എന്താ പറഞ്ഞില്ലേ, ദേവനെ കൊണ്ടുവരുതെന്ന്. ഇനിയിപ്പൊ സ്ഥാനം വിട്ടാ മതി. ഈ കളി ഒരു രസമില്ല. മുത്തശ്ശൻ എപ്പോഴും പാച്ചുവിനെ തോൽപ്പിക്കും. പാച്ചുവിൻ എന്നോട് പറഞ്ഞിട്ടുണ്ടോ, മുത്തശ്ശൻ വേണത്ത് തന്നെത്താൻ കളിച്ചോട്ടെ, നീ പോയിക്കോ, ഞാൻ ഇപ്പൊ അങ്ങനെ പോണില്ല. അല്ല, നേരശയായില്ലേ, തെളിയറച്ഛനോട് അന്വേഷിക്കുന്നുണ്ടാവും. അച്ഛനെ വെളുത്തിക്കൊണ്ട് ഇതേ വരുമല്ലോ, ഞാൻ പാച്ചുവിന്റെ അപ്പേ പോണു. മുത്തശ്ശ, ബാക്കി നമുക്ക് നാളെ കളിക്കാം. അല്ല, അവിടെ നോക്ക, നിക്ക, ഉണ്ണി ഓറൊരുത്തിയ കാരണം. ഇനിയിപ്പൊ എന്താ ചെയ്യാം, ഞാൻ തന്നെ കളിക്കാം അത്രേനെ. ഞങ്ങള് സ്വാമിയാര് നടത്തുന്ന മനസ്സിലായി. നമ്മളെ മുമ്പും കണ്ടിട്ടില്ലോ. മൂപ്പിനൊക്കെ വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല, പിന്നെ വിശേഷിച്ച്? അങ്ങനെ വിശേഷിച്ചൊന്നുമില്ല, ഒന്ന് കണ്ടാ തിരക്കേടില്ല എന്ന് പറയണ്ടായി. പുതിയ അവരോധത്തിന്റെ കാര്യം അപ്പൊ കേൾക്കണേ. മൂപ്പിനെ സ്വാമിയാരെ ആർക്കും സന്യാസം കൊടുക്കില്ലാതിരിക്കുകയാണല്ലോ. പിന്നെ ഇപ്പൊ ഇത്ര വലിയൊരു സ്ഥാപനം നാഥനില്ലാണ്ടാവച്ച അന്യം മരിയച്ച അന്യം മരി എവിടെയാ? സ്വാമിയാര് മഠത്തിലെ കാര്യം പറയായിരുന്നു. മൂപ്പിൽ സ്വാമിയാരൊന്ന് കണ്ണു നടിക്കണ്ടായി. എനിക്കിനി അമ്മാ കളി 22-ാം തീയതി. അപ്പോ 22-ന് മുമ്പായിട്ട് ഒരീസം വരാം. അല്ല, അസൗകര്യമാവില്ലെങ്കിൽ ഇന്ന് തന്നെ ഒപ്പം പോവാന്നിരിക്കേ. നമ്മ ഒന്ന് കഴിഞ്ഞ് പുറപ്പെടാം. ആയിക്കോട്ടെ. ഊണ് കലായിച്ച എന്താ ഓത്രത്തെടുക്കാം. ബുദ്ധിമുട്ടായോ? ഒട്ടുമില്ല, ഞാനും കാണണം നിരക്കിരിക്കുകയാണോ. എന്തിനാ കാണണമെന്ന് പറഞ്ഞെന്ന് മനസ്സിലായോ? എന്തോണം മനസ്സിലായില്ലേക്കിയ. അവരോടൊന്നോ മറ്റോ പറയണ കേട്ടു അത്രേനെ. അതെ, ഇവിടുത്തെ സ്ഥിതി അറിയാലോ. വലിയൊരു സ്ഥാപനം, അവകാശികളാച്ച ഇല്ല. ഇനി അതെ അതെ, ഓരോന്നായി ആലോചിക്കുന്നു. ഒന്നും നേരെയില്ല, ഒന്നും കൊള്ളാത്തവരൊക്കെ സന്നിധിപ്പിക്കാച്ചാലും. മെടുമിടുക്കനായൊരു ഉണ്ണിയെ കണ്ടെത്തി സന്യാസം കൊടുക്കണമെന്ന ഇവിടുത്തെ ഒരു മോഹം. സംശയ, അതിനുണ്ണിയാണേ. പക്ഷേ അങ്ങനെ ഉണ്ണിയെ കണ്ടെത്തണ്ടേ? കണ്ടുവച്ചാൽ തന്നെ സമ്മതാവും വേണ്ടേ? ഒക്കെ കൂടെ ഒത്തു വരാൻ അമ്മ വിഷമണ്ട. നമ്പൂരിയുടെ മഹന്റെ ഒരുമില്ലേ, കടവല്ലൊരു പ്രയോഗം ഉണ്ടായി എന്ന് പറഞ്ഞു കേട്ടു. കേമായി എന്ന് കേട്ടു. നന്നായി എല്ലാരും പറയണേ. അതെ, ഇവിടെ ഒന്ന് കണ്ടതായാലും ഓർക്കണ്ട്. എന്താ വിളിക്കുക? പാച്ചുണ്ണ പരമേശ്വരൻ. മിഥുനത്തില് ഭരണിയല്ലേ? ഇല്ലത്ത് ഞങ്ങൾ രണ്ടാളും ഭരണിയാ. ആ തോന്നുന്നുണ്ട്, നമ്മൾ രണ്ടാളും ഒന്നിച്ച് ഓട്ടില്ലല്ലോ കുറച്ചു കാലം. കാലം എത്രയായി? ശിവശിവ നമ്പൂരി അച്ഛ, ആദ്യം നമ്പൂരിയാണല്ലോ മഠത്തിൽ കയറി ചേർന്ന്. അതെ അതെ, ശിവർക്കും കഴിഞ്ഞു. അപ്പോഴേക്ക് ഇല്ലത്ത് ഏട്ടൻ തലതട്ടിയായിട്ട് കഴിഞ്ഞു. ഇല്ലത്താച്ച ആ ആത്തന്മാരിപ്പോ ഉണ്ട് ഇല്ലേ? ഉണ്ട്.
നമ്പൂരിയോട് എങ്ങനെയാ പറയുക? ഒരു മോഹം എന്നേ ഉള്ളൂ. നമ്പൂരിയുടെ മഹന്റെ ഉണ്ണി എല്ലാവർക്കും സമ്മതാച്ചാൽ ആ ഉണ്ണിനെ ഇവിടേക്ക് സന്യസിക്കാച്ചാൽ സ്ഥാപനത്തിന്റെ അനുമതിയാവാ പറയണ്ട ആവശ്യമില്ല. ആദ്യം എന്റെ അമ്മ വിധി, അമ്മ അത് തെറ്റി. ഇപ്പോ ഉണ്ണിയുടെ ജാതകം ഇവിടെ കാണുണ്ടായി. പരിപ്രാതിക യോഗമുണ്ട്. എന്നുവെച്ചാലും നമ്പൂരി അതൊക്കെ ആലോചിച്ച് പറഞ്ഞാൽ മതി. ആലോചിക്കാമില്ല. എനിക്കാച്ചാ ഇതിൽ പലരും ഭാഗ്യം ഉണ്ടാവാനില്ല. ഈ ആശ്രമത്തോടെ എന്തെന്നില്ലാത്ത ബഹുമാനമുണ്ട്. അതുകൊണ്ട് ഇടുത്ത മോഹം പോലെ എന്നെ. ശങ്കത സ്വാമിയെ വിളിപ്പിച്ചത് എന്തിനാണാവോ? എന്തൊന്നുമില്ലാത്ത സന്തോഷമായി. പറവാട്ട് സുഹൃത്തുമായി പറയാനുള്ളൂ, എനിക്ക് കിട്ടാത്ത ഭാഗ്യം പാച്ചൂന് കിട്ടിയും തിരിച്ചോളൂ. ലോകം മുഴുവൻ അറിയുന്ന സ്ഥാപനം, ശ്രീശങ്കരാചാര്യരുടെ ശിഷ്യ പരമ്പര, പരമാചാര്യ സ്ഥാനം ആദ്യം കേട്ടപ്പോ എനിക്ക് വിശ്വസിക്കാനായില്ല. അച്ഛൻ എന്തായി പറയണേ? സ്വാമിയാർ മഠത്തിലേക്ക് ദത്തെടുക്കാൻ പോന്നു നമ്മുടെ പാച്ചൂനെ. യാവവും മൂപ്പൻ സ്വാമിയാർ നോക്കിയത്രേ. പാച്ചൂന് പരിവാചക യോഗമുണ്ട്, മഹാസന്യാസ യോഗം. പാച്ചു സന്യാസിക്കേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ആദ്യം ഞാനും വിശ്വസിച്ചില്ല. ഓർക്കുമ്പോ ഓർക്കുമ്പോ സമ്മതം അറിയാവുക. എല്ലാവർക്കും ഇപ്പൊ പാച്ചുവിനെ പറ്റി പറയാനേ നേരുള്ളൂ. എന്നാലും തേടിയുടെ അമ്മ പറയാ, ഇത്ര കുട്ടിയില് അന്യോന്യത്തിന് കടന്നിരിക്കാച്ച ഭാഗ്യാണേന്ന്. അത്ര ഭാഗ്യം വേണ്ടിയെന്നില്ല തോന്നുന്നു. എന്തായി പറയണേ? എന്താ പറയണ്ടെന്ന് അറിയില്ല. ഇത്ര ബുദ്ധിയും ഭാഗ്യവും അച്ഛൻ സ്വാമിയാർ മഠത്തിൽ പോയിരുന്നല്ലോ. മൂപ്പു സ്വാമിയൊക്കെ അച്ഛ പാച്ചുന് എച്ച ബോധ്യായി. പാച്ചുനെ മഠത്തിലേക്ക് സന്യസിപ്പിക്കണമെന്ന്. അച്ഛൻ അച്ഛ ബഹു സന്തോഷമായി. ഇതിപ്പോ ഒരു ഭാഗ്യം ഈ തറവാട്ടിലേക്ക് ഉണ്ടാവാനില്ല എന്നാ അച്ഛ സമ്മതിക്കുകയും ചെയ്തു. സമ്മതിച്ചില്ലല്ല എന്നോട് പറയുകയും ചെയ്തു. അച്ഛന്റെ ഒരു സന്തോഷം കാണാം. ആര് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. എന്റെ ഉള്ളിൽ സന്യസിപ്പിക്കാൻ സമ്മതിക്കില്ല. ഞാൻ എന്താ പറയാ, അച്ഛന്റെ സന്തോഷം കാണുമ്പോ അച്ഛന്റെ സന്തോഷത്തിന് ബാക്കിയുള്ളവരൊക്കെ കരയണം. ഇതിലേക്ക്
കൃഷ്ണനെ ഒന്ന് കാണാൻ. പഴയിലുണ്ടാവുന്നാ തോന്നുന്നു. ഞാൻ കണ്ടോളാം. വിശേഷിച്ച് ഏയ് ഒന്നുമില്ല, വെറുതെ.